നേപ്പാളിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി പ്രവീണിന്റെയും കുടുംബത്തിന്റെയും മൃതദേഹങ്ങൾ ടീച്ചിംഗ് ആശുപത്രിയിൽ നിന്ന് കാഠ്മണ്ഡു വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. രാത്രിയാകും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കുക. പ്രവീണിന്റെ മക്കൾ പഠിച്ച കൊച്ചി എളമക്കര സരസ്വതി വിദ്യാനികേതനിലെ കുരുന്നുകൾക്ക് ഇനിയും ഞെട്ടലും സങ്കടവും മാറിയിട്ടില്ല. രാവിലെ അസംബ്ലിയിൽ സ്കൂൾ പ്രിൻസിപ്പാൾ അനുശോചന സന്ദേശം വായിച്ചു. തുടർന്ന് കുട്ടികളും അധ്യാപകരും ശ്രീഭദ്രയുടെയും ആർച്ചയുടെയും അഭിനവിന്റെയും ചിത്രത്തിനു മുന്നിൽ പുഷ്പാഞ്ജലി നടത്തി. ഇന്നലെ വരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന കുരുന്നുകൾ ഇല്ലാതായതിന്റെ വിഷമത്തിൽ പലരും വിതുമ്പി. സ്കൂളിനെ സംബന്ധിച്ച് ഒരു വലിയ ഷോക്കാണ്. ആ എന്താ പറയുക, പറഞ്ഞാൽ തീരാൻ പറ്റാത്ത ദുഃഖമുണ്ട്. ആ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടിരുന്നു. 3ാം ക്ലാസ് A ഡിവിഷനിലായിരുന്നു ശ്രീഭദ്ര. കൂട്ടുകാരിൽ പലരും വിതുമ്പിക്കൊണ്ടാണ് ഇപ്പോഴും ക്ലാസ്സിലിരിക്കുന്നത്. ഞാൻ നേപ്പാളിൽ പോവാണ്. ഞാൻ വരും മൺഡേ വരുന്ന പറഞ്ഞ മൺഡേ അല്ല ട്യൂസ്ഡേ മൺഡേ വരുന്ന പറഞ്ഞത്. 1ൽ പഠിച്ചിരുന്ന ആർച്ചയുടെയും LKGയിലെ അഭിനവിന്റെയും ക്ലാസ്സിലുള്ളവർക്ക് പ്രിയ കൂട്ടുകാരെ നഷ്ടപ്പെട്ടത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മൃതദേഹങ്ങൾ സ്വദേശത്തെത്തിക്കുമ്പോൾ സ്കൂൾ അധികൃതർ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.